ശ്രീ മുബാറക് സാനി, ഇപ്പോൾ പരിശോധനകളുടെ അഭാവത്തെ കുറിച്ചാണ് ഈ മേഖലയിലുള്ളവർ തന്നെ പറയുന്നത്. അത് നമുക്കും വ്യക്തമാകുന്നുണ്ട്. അതിന്റെ കാരണമായി പറയുന്നത് ഉദ്യോഗസ്ഥരുടെ ക്ഷാമം അടക്കമുള്ള കാര്യമാണ്. പക്ഷെ പൊതുജന ആരോഗ്യം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാരണം ചൂണ്ടിക്കാണിച്ച് നിസ്സാരവൽക്കരിച്ച് കാണാനോ വിശദീകരിച്ച് ലഘൂകരിക്കാനോ കഴിയുന്ന ഒന്നാണോ? തീർച്ചയായിട്ടും അല്ല. കാരണം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചത് പോലെ തന്നെ നമ്മുടെ ജീവിതം ഇത്തരത്തിലുള്ള ഒരുപാട് ഒരുപാട് പ്രയാസങ്ങളിലൂടെ തന്നെയാണ് ജനങ്ങൾ കടന്നു പോകുന്നത്. അപ്പൊ എസ് എസ് ലാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സാമ്പത്തിക കാരണങ്ങളാണ് മുഖ്യമായിട്ടും ഒരു വിഷയം. ആളുകൾക്ക് നല്ല ഗുണമേന്മയുള്ള നല്ല ഭക്ഷണം കഴിക്കണം, നല്ല രീതിയിൽ കഴിക്കണമെന്ന ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് അത് ആവശ്യപ്പെടുന്ന ഒരു സാമ്പത്തിക ചെലവ് താങ്ങാൻ പലപ്പോഴും കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് കൂണ് പോലെ ഇത്തരം സ്ഥാപനങ്ങളൊക്കെ വരുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് ചെറിയ ചെലവിൽ ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ ഇതിന് പരിഹാരമാകും. ജനങ്ങൾ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ചെയ്യും. ഇത് മാത്രമല്ല, ഏത് മേഖല എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മളൊരു ഫാർമസി ചെന്നു കഴിഞ്ഞാൽ ഫാർമസിക്കകത്ത് വലിയ മരുന്നുകൾ എടുത്ത് കൈകാര്യം ചെയ്യുന്നത് ഏത് തരത്തിലാണ്? ഏതെങ്കിലും ഡിഗ്രി ഉള്ള ആളുകളാണോ? പലപ്പോഴും നമുക്ക് അത്തരം ഒരു ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഒരു സ്വകാര്യ ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ നഴ്സുമാരായിട്ട് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ ക്വാളിഫൈഡ് ആണ്. ഇപ്പൊ ക്വാളിഫിക്കേഷനും ജോലിയും തമ്മിലുള്ള ബന്ധം, അതേപോലെ തന്നെ ക്വാളിറ്റിയും ജോലിയും തമ്മിലുള്ള ബന്ധത്തിനകത്ത് ഒരുപാട് പ്രയാസം നിലനിൽക്കുന്നുണ്ട്. കേരളത്തിന്റെ ഒരു സാഹചര്യത്തിനകത്ത് ഇത്ര കാലമായിട്ട് ജനങ്ങൾ പൊതുവെ ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാം ചെയ്യുക. ഇപ്പോ സ്വാഭാവികമായിട്ടും ഇത് ശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ ചെറുവത്തൂരും ഇവിടെയൊക്കെ സംഭവിച്ചത് എന്തുകൊണ്ട് പ്രശ്നം മാത്രമായി നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുമോ ശ്രീ മുബാറക് സാനി? അതായത് നല്ല പൈസ വാങ്ങി ഭക്ഷണം വിൽക്കുന്ന എത്രയോ സ്ഥാപനങ്ങൾ ഈ പറയുന്ന റെയ്ഡിൽ അടച്ചുപൂട്ടപ്പെട്ടിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ കിലോ കണക്കിന് പഴകിയ പുഴുവരിച്ച മാംസം കണ്ടെത്തിയും അത് നശിപ്പിച്ചിട്ടുമുണ്ട്. 1165 കിലോ മാംസം നശിപ്പിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഒരു പരിശോധന നടത്തിയില്ലെങ്കിൽ മനുഷ്യർ തിന്നു തീർക്കുമായിരുന്നു. ഈ പുഴുക്കളെ മാറ്റി കഴുകിയെടുത്ത് കുക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ മനുഷ്യർ തിന്നു തീർക്കുമായിരുന്നു. ആ അവസ്ഥ പണമുള്ളിടത്തോ പണമില്ലാത്തടത്തോ എന്ന വ്യത്യാസമില്ല. തട്ടുകടയിൽ നിന്നോ വലിയ തോതിൽ വലിയ AC അടക്കമുള്ള സംവിധാനങ്ങളുള്ള റെസ്റ്റോറൻറ്റുകളെന്നോ വ്യത്യാസമില്ലാതെയാണ് ഇത് സംഭവിക്കുന്നത്. പണം മാത്രമല്ല, ലാഭക്കൊതി കൂടി അതിൻ്റെ പിന്നിലുണ്ട്. തീർച്ചയായിട്ടും സാമ്പത്തിക താല്പര്യം എന്ന് പറയുന്നത് ലാഭക്കൊതി തന്നെയാണ്. ഇപ്പൊ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആളുകളൊക്കെ തന്നെ യാതൊരു തരത്തിലുള്ള, ഇപ്പൊ പലപ്പോഴും ഇതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. കോർപ്പറേഷന് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് ഒക്കെ തന്നെ പരിശോധിക്കണം. അതേ ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കണം. കാലോചികമായി ഇടക്കിടക്ക് അവരുടെ ആരോഗ്യം ഇത് പരിശോധിക്കണം. അവരെ സ്ക്രീൻ ചെയ്യണം, ബോധവൽക്കരിക്കണം, കാർഡ് ഇഷ്യൂ ചെയ്യണം. നിയമങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ നിയമങ്ങളൊക്കെ തന്നെ പാലിക്കുന്നതിന് ഇത്തരത്തിലുള്ള ഒരുപാട് വെള്ളം ചേർക്കലുകളും നടക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിൽ പരിശോധന വളരെ പ്രധാനപ്പെട്ട കർശനമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ പബ്ലിക് ഹെൽത്ത് ആക്ട് ആ തരത്തിൽ ശക്തിപ്പെട്ടിട്ടില്ല. ഇന്നുള്ള ഫുഡ് സേഫ്റ്റിയുടെ ആക്ടിന്റെ പോലും വളരെ കുറഞ്ഞ ആളുകൾ, ഒരു ജില്ലക്ക് 4-5 പേര് മാത്രമാണുള്ളത്. അവര് ഏത് തരത്തിലാണ് ഇത്തരം പ്രവർത്തനങ്ങളാകെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും പ്രയാസമുള്ള കാര്യം തന്നെയാണ്. അവരോടാണ് ചോദിക്കുക, അതായത് എന്തുകൊണ്ട് പരിശോധന നടക്കുന്നില്ല, എന്തുകൊണ്ട് ഇതിൽ വീഴ്ച വരുന്നു, എന്തുകൊണ്ട് നിയമങ്ങളിൽ വെള്ളം ചേർക്കപ്പെടുന്നു എന്ന ചോദ്യം നമ്മൾ ആരോട് ചോദിക്കും ശ്രീ മുബാറക് സാനി? തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾക്കകത്ത് പൊതുജനങ്ങളുടെ ആകെ തന്നെ ഒരു അവബോധം ഉണ്ടാകുകയും അത് ഗൗരവമായിട്ട് പരിശോധിക്കുന്ന സ്ഥിതി വരികയും ഏതെങ്കിലും ഒരാൾ ഒരു ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് കൊടുത്തിട്ടുള്ള ആളുകൾക്ക് വളരെ ഉത്തരവാദിത്തമുണ്ടെന്നുള്ള അത്തരത്തിൽ നമുക്കത് പരിശോധിക്കാൻ കഴിയുന്ന, ശിക്ഷിക്കാൻ കഴിയുന്ന, പിടിക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ട്. അതേപോലെ തന്നെ പരിശോധനാ സംവിധാനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഒരു സ്ഥലത്ത് ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും അവിടെ നിന്നെടുക്കുന്ന സാമ്പിളുകളെ സമയബന്ധിതമായിട്ട് പരിശോധിച്ചിട്ട് യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാനോ അവരെ ശിക്ഷിക്കാനോ ഒന്നും നമുക്ക് കഴിയുന്നില്ല. ശിക്ഷ തന്നെ വളരെ കുറവാണ്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ഒരു സംവിധാനം, അതൊരു മൊത്തം സംവിധാനത്തിന്റെ പ്രശ്നമാണ്. അത്തരം ഒരു സംവിധാനം വികസിപ്പിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള പൊതു ബോധം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഉയർന്നു വരേണ്ടത്.